നിന്ന് ഒരിത്തരം കേരളത്തിൽ കൃഷി ചെയ്യണ്ട, നീ ഒന്നും കൃഷി ചെയ്തില്ലെങ്കിൽ സാരമില്ല, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അരി വരും എന്ന് പറയുന്ന ഒരു മന്ത്രി പുങ്കവലെ ഇവര് ചുമക്കുമല്ലേ? ഇത് വീണ്ടും അയാൾ പറയല്ലേ? ഇത് മനഃപൂർവ്വം പിണറായി വിജയൻ ഈ എം എം മണിയെ സജീ ചെറിയാനൊക്കെ ഇങ്ങനെ പറഞ്ഞുവിട്ടേക്ക. പണ്ട് കാലത്ത് നാട്ടുമ്പുറങ്ങളിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് പ്രമാണിമാരെ ആളുകൾക്ക് കള്ളു കൊടുത്തിട്ട് വിടും. എന്നിട്ട് അവൻ ചെന്ന് വൈകുന്നേരം ആകുമ്പോൾ ചീത്ത വിളിക്കും മറ്റേ മുമ്പിൽ വെച്ച്. ഇയാൾക്ക് ഭയങ്കര അപമാനമാണ് മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്ക്. അതിൻ്റെ ഒരു പുതിയ ഫോർമാറ്റാണ് പിണറായി വിജയൻ ഈ സജീ ചെറിയാനെ എം എം മണിയൊക്കെ പറഞ്ഞു വിട്ട് ആളുകളെ ആക്ഷേപിക്കുന്നത്. സി പി എമ്മിന്റെ നീക്കം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ്. അതായത് ബി ജെ പി ചെയ്യുന്ന അതേ സ്ട്രാറ്റജിയാണ്. ഞങ്ങൾ ബി ജെ പിയെ ശക്തിയായിട്ട് എതിർക്കുന്നത് എന്തുകൊണ്ട്? ബി ജെ പി ഭിന്നിപ്പ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നോക്കിക്കോ, യൂണിഫോം സിവിൽ കോഡ്, പാലസ്തീൻ വിഷയം, ഇപ്പൊ ഏറ്റവും അവസാനമായിട്ടുണ്ടായ ഈ അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം, ഈ മൂന്ന് വിഷയം സി പി എം കൈകാര്യം ചെയ്തെങ്കിൽ സി പി എം അത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് നോക്കിയത്, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനാണ് വേണ്ടി നോക്കിയത്. ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ സ്പീക്കറുടെ ഒരു മിത്തു വിവാദം ഉണ്ടായി. ഞങ്ങളെടുത്ത നിലപാടെന്താ? അന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു, താളിക്കത്തിക്കാനല്ലോ നോക്കി, ഇന്ന് അവസാനിപ്പിക്കണം ഈ വിവാദം, ഈ ഭിന്നിപ്പുണ്ടാകുന്ന തരത്തിലേക്ക് അത് വളർത്താൻ സമ്മതിക്കരുത് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. നവകേരള സദസ്സിൽ പോയി മുഖ്യമന്ത്രി പറയുന്നത് പാലസ്തീൻ റാലി നടത്താൻ ഞങ്ങൾ ഒരാഴ്ച വൈകിയിരുന്നു. ഒരാഴ്ച വൈകി ഇദ്ദേഹത്തിന് എന്താ കുഴപ്പം? ഞങ്ങളുടെ ഇഷ്ടമല്ലേ? ഞങ്ങൾ എ കെ ജി സെന്ററിൽ നിന്ന് ഡേറ്റ് മേടിച്ചിട്ടാണ് പാലസ്തീൻ റാലി നടത്തുന്നത്. ആദ്യത്തെ റാലി ഞങ്ങളാണ് നടത്തിയത് മലപ്പുറത്ത് ഡി സി സിയുടെ. എന്നിട്ട് നവകേരള സദസ്സിൽ അദ്ദേഹത്തിന്റെ പരാതി ഞങ്ങൾ നടത്തിയില്ല, വൈകിയാ നടത്തിയത്. ഇവര് നടത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗിക ക്ഷണമില്ല, വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന ക്ഷണമാണ്. ആ നേതാക്കന്മാരാണ് അവർ, അവർ പാർട്ടിയുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം പറയും. അത് അടുത്ത മാസം 22-ാം തീയതി ഉള്ളു. ഇവിടെ ഒരു പത്രം അനാവശ്യമായി അപക്വമായി ഒരു എഡിറ്റോറിയൽ എഴുതിയതാണ്, അപക്വമായി ഒരു എഡിറ്റോറിയൽ എഴുതിയതാണ്, തെറ്റായ കാര്യമാണ്. സമസ്ത തന്നെ വ്യക്തമാക്കിയല്ലോ, അത് ഞങ്ങളുടെ നയമല്ല. അതുകൊണ്ടാണ് ഞാൻ സമസ്തയുടെ ജിഫ്രി തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ സാദിഖലി പാണക്കാട് സാദിഖലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, അവരെല്ലാം എത്ര ശ്രദ്ധയോടുകൂടിയാണ് അവർ ആ വാചകങ്ങൾ ഉപയോഗിച്ചത്. ഒരു കാരണവശാലും ഈ വിഷയം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കരുത് എന്നുള്ള മനസ്സോടുകൂടിയാണ് അവർ മൂന്നുപേരും ആ വിഷയത്തോട് പ്രതികരിച്ചത്. ഞാൻ അതുകൊണ്ട് അവരെ മൂന്നുപേരെ അഭിനന്ദിച്ചത്. സി പി എം അങ്ങനെയാണ് ചെയ്യുന്നത്. സി പി എം അത് ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ നോക്കുകയാണ്. അത് പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് അത് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ച അവർ അഭിപ്രായം പറയും, അപ്പൊ ഞങ്ങൾ പറയാം. അതൊക്കെ പറയട്ടേന്നേ, അത് കോൺഗ്രസിന്റെ തീരുമാനം വരട്ടെ. എന്നിട്ട് കോൺഗ്രസ് പാർട്ടി ഈ നേതാക്കൾ കോൺഗ്രസ് പാർട്ടിയുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കും. ആ തീരുമാനം വരട്ടെ, അപ്പൊ ഞങ്ങൾ പറയാം. വി ഡി സതീഷാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും സജി ചെറിയാനെ പിന്താങ്ങുന്ന നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നത്. സജി ചെറിയാനെ എം എം മണിയെ പോലുള്ളവരെ മുഖ്യമന്ത്രി അഴിച്ചുവിട്ടിരിക്കുകയാണ്, ഇങ്ങനെ മറ്റുള്ളവരെ അപഹസിക്കുന്ന നിലയിൽ സംസാരിക്കാനായി അഴിച്ചുവിട്ടിരിക്കുന്നുവെന്ന വിമർശനമാണ് വി ഡി സതീഷിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്.